ഇതെങ്ങോട്ടാ മൂടുങ്കലേക്ക് നടന്നു പോകുന്നതല്ലേ, ഇത് മേലെ കണ്ട തോട്ടി പിടിച്ചിട്ട് ഒരാൾ നടന്നു പോകുന്നത് കണ്ടോ? എന്താന്ന് വെച്ചാൽ ഇതിപ്പോ പറയട്ടെ, ഏതെടണ്ടെന്നൊക്കെ ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ചക്ക ചക്ക എന്ന് രണ്ട് ചക്ക ഇട്ടു കേട്ടോ മൂത്ത് നോക്കിയിട്ട്. അമ്മമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് ഇട് ഇതിട് എന്നൊക്കെ അമ്മമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചക്ക പഴുത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ശരി എന്നാൽ ചക്ക കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ചക്ക കഴിക്കണം എന്ന് ഭയങ്കര പുതിയ ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക കൂട്ടാനാണ് കേട്ടോ, പഴുത്ത് ചക്കയല്ല ഇത്, ചക്ക കൂട്ടാനാണ്. പഴുക്കുന്നേ ഉള്ളൂ, ചക്ക പഴുക്കാന്നാവുന്നേ ഉള്ളൂ. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചക്ക പഴുത്ത് കഴിക്കണം. അങ്ങനെ വെട്ടിയപ്പോൾ രണ്ട് കഷ്ണമായി. പക്ഷേ ഫസ്റ്റത്തെ ചെറുതാ മൂത്തിട്ടില്ല തോന്നി, പിന്നെ സെക്കൻഡത്തെ ചക്ക അടിപൊളിയായിരുന്നു കേട്ടോ, കറക്റ്റ് മൂപ്പായിരുന്നു കൂട്ടാനൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ എടുത്തതാന്നൊക്കെ പറഞ്ഞ എല്ലാവരും പിന്നാലെ വന്നിട്ടാണ് എനിക്കൊരു വീഡിയോ ഒക്കെ കിട്ടണത്. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസം. ഞങ്ങൾ കുറച്ച് കുറ്റം കുറവൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങളുടെ സമയം പോയതറിഞ്ഞില്ല. അരിഞ്ഞ് 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 അരിയലും നടക്കും, നമ്മൾ സംസാരവും നടക്കും. അങ്ങനെ എല്ലാവരും ചുറ്റും കൂടി ഇരുന്നിട്ട് അവരോ എല്ലാവരും കൂടിയിട്ട് ചെയ്യാണ് കേട്ടോ. നല്ല രസമാണ് കണ്ട, ആകെ അലമ്പായിട്ടുണ്ട് ഇത്ര വാട്ടിൽ. അപ്പോൾ അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. സമയം പോകണത് നമ്മൾ അരിയുന്ന ബുദ്ധിമുട്ട് അറിയുകയില്ല കേട്ടോ എല്ലാവരും സംസാരിച്ചത്. പക്ഷേ അപ്പയ്ക്കും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. സംസാരത്തിനിടയിൽ അത് വിട്ടുപോയി. അങ്ങനെ ഇതിൽ തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി അത്രയൊക്കെ തന്നെ ഉള്ളൂ തോന്നുന്നു കേട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ച് കുക്കറിട്ട് വേവിച്ചതാണ് കേട്ടോ അത്. പിന്നെ വന്നിട്ട് അതിൽ വറുത്തിടുന്നതാണ് മെയിൻ സ്റ്റെപ്പ്. എനിക്കിത് വറുത്തിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനാണ് ഈ വറുത്തിടുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെയാണ് നിങ്ങളീ കാണുന്നത് പുകിൽ. അങ്ങനെ നമ്മൾ എന്താ പറയുക, വറുത്തൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിക്കുണ്ടല്ലോ, ഞങ്ങൾ വന്നത് 12 മണിക്കാണ്. ചക്കട്ടിട്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും 3:30-4 മണിയായി ഫുഡ് കഴിക്കുമ്പോഴേക്കും. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും ചക്കക്കൂട്ടാൻ കഴിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഇതാ ചക്കയാണ് കേട്ടോ ആ സീസണിലെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അച്ചച്ചനുണ്ട് എടുത്ത്, അച്ഛന് കുറച്ച് വയ്യ. പക്ഷേ അച്ഛൻ ചക്കക്കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് പോകും. പിന്നെ ഞാനും ഇങ്ങനെ എല്ലാവരും വട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കൂട്ടാൻ്റെ കൂടെ മോരും കൂട്ടി കഴിച്ച അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതിലെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂ ഫസ്റ്റ് ചക്ക കൂട്ടാനാണ് ഞങ്ങൾ ഈ സീസണത്തെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പോലെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ചെറിയ വീഡിയോ ആണ്. ബൈ ബൈ. ഇനി പിന്നെ കാണാം.